نشهد أن لا إله إلا الله، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. أيها العلماء والسادات الكرام والحفل الكريم، بتوفيق الله سبحانه وتعالى ومنه وكرمه، نحن في حفلة افتتاح المدرسة، مدرسة البسملة التي بناها السيد سعاد عبد الرحمن التركيب من دولة الكويت حفظه الله ورعاه وجزاه الله خير الجزاء لما أنفق في سبيل الله سبحانه وتعالى لتعليم العلوم الديني والعلوم العصري لكثير من أولاد المسلمين الذين يسكنون في هذه المنطقة. ونسأل الله سبحانه وتعالى أن يجعل هذا العمل الصالح صدقة جارية باقية مستمرة مستعدة ليوم القيامة لباني هذه المدرسة. ونسأل الله سبحانه وتعالى أن يوفقنا وإياه لما يحب ويرضى، ويجعلنا وإياه من عباده الصالحين. ونسأل الله سبحانه وتعالى أن ينزل عليه وعلى عائلته وأسرته وعلى جميع أحواله ومعاملاته وأقسامه وأشغاله وأعماله وأمواله كثير الخيرات والبركات. وجعل الله سبحانه وتعالى وإياه من المتحابين في الله، المتعاونين لإعلاء كلمة الله، المحسورين تحت ظل عرشي يوم لا ظل إلا ظله. ونسأل الله سبحانه وتعالى أن يتقبل منا ومنه جميع الأعمال الصالحات. وننتقل إلى لغتنا المليبارية لكي يفهم السامعون الذين يستمعون الكلمات لتشجيع تعليم الجيل الجديد القرآن والسنة وأحكام الدين والعلوم الدينية كلها أو جلها والعلوم العصرية حسب ما تطلبه الحاجة.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിനു വേണ്ടി, മുസ്ലിം ഉമ്മത്തിന്റെ പുരോഗതിക്കു വേണ്ടി, മറ്റിതര മതസ്ഥർക്കോ ജനവിഭാഗങ്ങൾക്കോ യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധം ദീനി പ്രചരണങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സാംസ്കാരിക സംരംഭങ്ങളും സാധുസഹായ സംവിധാനങ്ങളും നിർമ്മിക്കുകയും വളർത്തുകയും നിലനിർത്തുകയും ചെയ്യുക എന്നത് നമ്മുടെ കടപ്പാടാണ്. അതിന്റെ ഭാഗമായി ഇവിടെയുള്ള എളിയ പ്രവർത്തകർ വളരെ കഠിനാധ്വാനം ചെയ്ത്, ധാരാളം ത്യാഗം ചെയ്ത് സംഘടിപ്പിച്ചിട്ടുള്ള, സ്ഥാപിച്ചിട്ടുള്ള, നിർമ്മിച്ചിട്ടുള്ള ഈ മദ്രസ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്കൂൾ, ഈ വിദ്യാലയം, ഈ പാഠശാല, ഈ കലാലയം അല്ലാഹു പൊരുത്തപ്പെട്ട സാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകും. ഇംഗ്ലീഷിൽ സ്കൂളെന്നും അറബിയിൽ മദ്രസയെന്നും മലയാളത്തിൽ പാഠശാലയെന്നും ഒക്കെ പറയുന്നത് ഒന്ന് തന്നെയാണ്, ക്ലാസ് നടക്കുന്ന സ്ഥലം എന്നാണ് അതിൻ്റെ എല്ലാം ആകസാധ്യം. നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ മദ്രസകളിൽ ക്ലാസ് നൽകപ്പെടുന്നു. ചെറിയ കുട്ടികൾക്ക് ആവശ്യമായ ക്ലാസ് നൽകപ്പെടുന്നു. ആ ക്ലാസ് കുട്ടികളെ സംസ്കരിക്കാനും കുട്ടികളെ നല്ലവരായി വളർത്താനുമുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ ആദ്യമായി തന്നെ ലോകത്ത് പഠിപ്പിച്ചിട്ടുള്ള ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത ഒന്നാമത്തെ വാചകം തന്നെ ഇഖ്റ, വായിക്കണം, ഓതണം എന്നാണ്. ആദ്യമായ ഖുർആനിൽ ഇറങ്ങിയ വാചകം അതാണ്, ഇഖ്റ. വറബ്ബുക്കൽ അക്റം അല്ലദീ അല്ലമ ബിൽ ഖലം ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ്. റബ്ബിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് വായിക്കണം. ഈ മദ്രസയുടെ അല്ലെങ്കിൽ സ്കൂളിന്റെ പേര് ബസ്മല എന്നാണ്. പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയ ആയത്ത് അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് വായിക്കണം, പഠിക്കണം എന്ന് പറയുന്ന ആയത്താണ്. ബസ്മല എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേര് ഉച്ചരിച്ച് തുടങ്ങുന്ന, ബിസ്മി ചൊല്ലുന്ന പരിപാടിക്കാണ് ബസ്മല എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ പേര് അത് വലിയ മഹത്വമുള്ളതാണ്. പേരിന്റെ മഹത്വം, ആ പേര് അറിയിക്കുന്നതിന്റെ മഹത്വമനുസരിച്ചാണല്ലോ. അള്ളാഹുവിന്റെ പേര് അള്ളാഹുവിനെ അറിയിക്കുന്ന പേരായതുകൊണ്ട് തന്നെ ആ പേരിന് വലിയ മഹത്വമാണ്. ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. രാവിലെയും വൈകുന്നേരവും എല്ലാവർക്കും ചൊല്ലൽ സുന്നത്തുള്ള, മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലേണ്ടുന്ന, ചൊല്ലിയാൽ
ഏത് ശല്യങ്ങളിൽ നിന്നും, ഏത് പ്രയാസങ്ങളിൽ നിന്നും, ഏത് വിഷത്തിൽ നിന്നും, വിഷജീവികളിൽ നിന്നും, ഏത് ശെറുകളിൽ നിന്നും കാവൽ ലഭിക്കാൻ നിമിത്തമാകുന്ന വളരെ പ്രധാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പഠിപ്പിച്ച ദിക്റാണ് ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. അതിന്റെ അർത്ഥം തന്നെ ബിസ്മില്ലാഹ്, അള്ളാഹുവിന്റെ പേരുകൊണ്ട് ബറക്കത്തെടുത്ത് ഞാൻ തുടങ്ങുന്നു, ഞാൻ കാക്കുന്നു, ഞാൻ ആരംഭിക്കുന്നു. അങ്ങനെ അവസരോചിതമായി അള്ളാഹുവിന്റെ പേരുകൊണ്ട്, അല്ലദി, എങ്ങനെ അള്ളാഹുവിന്റെ പേര്, എങ്ങനെയുള്ള പേര്, ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ, ഈ ഭൂമിയിൽ ധാരാളം എതിരാളികളുണ്ട്, ശത്രുക്കളുണ്ട്, ചീത്ത ചിന്തിക്കുന്നവരുണ്ട്, അസൂയാലുക്കളുണ്ട്, അക്രമികളുണ്ട്, തീവ്രവാദികളുണ്ട്, ഭീകരവാദികളുണ്ട്, അവിശ്വാസികളുണ്ട്, അതുപോലെ വിശ്വാസിയെ ശല്യം ചെയ്യുന്നവരുണ്ട്, നല്ലത് ചെയ്യുന്നവരെ മുടക്കുന്നവരുണ്ട്, അതുപോലെ തേള്, കരിങ്ങണ്ണി, ചിലന്തി, പാമ്പ് തുടങ്ങി ധാരാളം ജീവികൾ, ശല്യം ചെയ്യുന്ന ജീവികളുണ്ട്, സിംഹം, നരി, പുലി തുടങ്ങി അവനവന്റെ ശക്തി മറ്റുള്ളവരിൽ പ്രയോഗിച്ച് പാവപ്പെട്ടവരെ അടക്കി ഒതുക്കി ഭരിക്കാൻ ശ്രമിക്കുന്ന ജീവികളുണ്ട്. അങ്ങനെ ഈ ഭൂമിയിൽ എത്രയോ വസ്തുക്കളുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കാണാത്ത രോഗാണുക്കൾ വരെ, കീടങ്ങൾ വരെ, ആ കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ച് പ്രയാസമുണ്ടാക്കുന്ന കീടനാശിനികൾ വരെ, അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ശല്യങ്ങൾ. ആ ശല്യങ്ങളുള്ള എല്ലാ വസ്തുവിൽ നിന്നും, ഉപരിമണ്ഡലത്തിൽ കുറെ നക്ഷത്രങ്ങളുണ്ട്, വേറെ കുറെ വസ്തുക്കളുണ്ട്, ആ നക്ഷത്രങ്ങളെ സേവിച്ച്, ആ നക്ഷത്രങ്ങളെ സ്വാധീനിച്ച് ശൈത്താനെ കൂട്ടുപിടിച്ച് സെഹ്റ് ചെയ്യുന്ന ജനങ്ങളുണ്ട്, അതുപോലെ ശല്യം ചെയ്യുന്ന ശൈത്താന്മാരുണ്ട്, അത് മനുഷ്യരിലും ജിന്ന് വർഗത്തിലുമുണ്ട്. അങ്ങനെ എന്തെല്ലാം നാശമുണ്ടാക്കുന്ന വസ്തുക്കൾ ഭൂമിയിലുണ്ടോ, ഉപരിമണ്ഡലത്തിലുണ്ടോ, എല്ലാ വസ്തുവിൽ നിന്നും അല്ലാഹുവിന്റെ പേരുകൊണ്ട് ഞാൻ കാക്കുന്നു. ബിസ്മില്ലാഹ്, وهو السميع العليم. അള്ളാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് കാവൽ നേടുന്നവരെ അള്ളാഹുവിനറിയാം. പടച്ചവന്റെ പേരിനെ നേരിടാൻ കഴിയാത്ത ശല്യങ്ങളെയും അള്ളാഹുവിനറിയാം, അല്ലാത്തതും അറിയാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അള്ളാഹ്. അവന്റെ പേരുച്ചരിക്കുന്നവരുടെ വാചകങ്ങളും, നല്ലത് മാത്രം സംസാരിക്കുന്നവരുടെ ശബ്ദങ്ങളും, നല്ലതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നവരുടെ ഉത്ബോധനങ്ങളും, നല്ല നല്ല വാചകങ്ങളും, ദിക്റുകളും, സലാത്തുകളും, ഖുർആൻ പാരായണവും, അങ്ങനെ തുടങ്ങി നന്മ മാത്രം പറയുന്ന വാചകങ്ങൾ ഉച്ചരിക്കുന്നവരുടെ നാവുകളെക്കുറിച്ചും അവരുടെ വായയെക്കുറിച്ചും അതിന്റെ മഹത്വത്തെക്കുറിച്ചും എല്ലാം അറിയുന്നവനാണ് അല്ലാഹു എന്ന് മാത്രമല്ല, നല്ലത് പറയുന്നവരെ സംബന്ധിച്ചും അവനറിയാം, നല്ലത് പറയുന്നതും അവൻ കേൾക്കുന്നവനാണ്. ഇനി ആരുണ്ടോ ലോകത്ത് തീവ്രവാദങ്ങളോ ഭീകരവാദങ്ങളോ അക്രമങ്ങളോ അനീതികളോ അസത്യങ്ങളോ അവിശ്വാസങ്ങളോ അങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹു പൊരുത്തപ്പെടാത്ത ഏത് വിഷയങ്ങൾ ആര് പ്രഖ്യാപിക്കുന്നുണ്ടോ, ആരത് പ്രചരിപ്പിക്കുന്നുണ്ടോ, അതുപോലെ മറ്റൊരാളെ ചീത്ത പറയൽ, നിന്ദിക്കൽ, ഇൻസൾട്ടാക്കൽ, കുറ്റം പറയൽ തുടങ്ങി
ഏത് ചീത്തയായ വചനങ്ങൾ ആരൊക്കെ ഉദ്ധരിക്കുന്നുണ്ടോ, ഉച്ചരിക്കുന്നുണ്ടോ, ഏത് മോശമായ വചനങ്ങൾ ആരെല്ലാം സംസാരിക്കുന്നുണ്ടോ, അതെല്ലാം അതും കേൾക്കുന്നവനാണ് അല്ലാഹ്. നല്ലത് മാത്രം പറയുന്നവന് പറയുന്ന വാചകങ്ങളും കേൾക്കുന്നവനാണ് അല്ലാഹ്. അവന്റെ ജീവികളിൽ തവള മുതൽക്ക് ഉറുമ്പുകൾ മുതൽക്ക് ആനകൾ വരെ ലോകത്തുള്ള ഏതൊക്കെ ജീവികൾ എന്തൊക്കെ തസ്ബീഹ് ചൊല്ലുന്നുണ്ടോ, എന്തൊക്കെ ദിക്ര് കൊണ്ടുവരുന്നുണ്ടോ, അതെല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹ്. അതൊരു ചെറിയ പാറ, വലിയ പാറയുടെ ഉള്ളിലുള്ളൊരു ചെറിയ ഉറുമ്പ്, ആ ഉറുമ്പിന്റെ നടത്തമടക്കം, അതേ അതിന്റെ വചനങ്ങളടക്കം എല്ലാം കേൾക്കുന്നവനാണ് അല്ലാഹ്, അറിയുന്നവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിന്റെ പേരുച്ചരിച്ചുകൊണ്ട് അവന്റെ പേരുകൊണ്ട് ഞാൻ കാക്കുന്നു, ഞാൻ തുടങ്ങുന്നു, അവന്റെ പേരോടുകൂടെ അവന്റെ പേരിനെ നേരിടാൻ, അല്ലാഹുവിന്റെ അസ്മാഇനെ നേരിടാൻ, അല്ലാഹുവിന്റെ പേരിനെ നേരിടാൻ ലോകത്ത് ഭൂമിയിലോ ആകാശത്തിലോ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ അർത്ഥം വരുന്ന ദിക്റാണ് ബിസ്മില്ലാഹില്ലദി لا يضر مع اسمه شيء في الارض ولا في السماء هو السميع العليم അല്ലാഹുവിന്റെ പേരിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ ഈ സ്കൂൾ അല്ലെങ്കിൽ മദ്രസ ഉദ്ഘാടനം ചെയ്ത എന്റെ വന്ദ്യരായ ഗുരു ശൈഖുന സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിടത്തേക്ക് ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ഉസ്താദപുരുകളുടെ ബഹുവന്യരായ ഗുരു മർഹൂം ഒ കെ ഉസ്താദ്, അല്ലാഹുവിടത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ ഗുരുവര്യരായ മർഹൂം സദഖത്തുള്ള മുസ്ലിയ, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മഹാനവറുകളുടെ ഉസ്താദായ ശംസുൽ ഉലമ ഖുതുബി മുഹമ്മദ് മുസ്ലിയ, മഹാനവറുകളുടെ ഉസ്താദായ കുഞ്ഞഹമ്മദ് ഹാജി എന്ന പേരിൽ അറിയപ്പെടുന്ന തിരൂരിങ്ങാടിയിൽ മറവു ചെയ്യപ്പെട്ട മഹാൻ, ബഹുമാനപ്പെട്ടവരുടെ ഗുരുവര്യരായ അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ, മഹാനവറുകൾ ബദർ മൗലിദ് രചിച്ചപ്പോൾ ആ ബദർ മൗലിദിന്റെ അവസാനം അള്ളാഹുവിനോട് താണുകയെന്ന് ദുആ ചെയ്യുന്ന തവസ്സുൽ ബൈത്തിൽ മഹാനവറുകൾ തുടക്കം തന്നെ തവസ്സൽന ബിബിസ്മില്ലാഹി വബിൽ ഹാദി റസൂലില്ലാഹി വകുല്ലി മുജാഹിദിൻ ലില്ലാഹി വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. തുടക്കം തന്നെ തവസ്സൽന ബിബിസ്മില്ലാ, ബിസ്മില്ല കൊണ്ട്, അള്ളാഹുവിന്റെ പേരുകൊണ്ട്, നിന്റെ പേര് ബസ്മല എന്നാണല്ലോ, ബിസ്മില്ല അള്ളാഹുവിന്റെ പേര് ചൊരിക്കുന്ന ഏർപ്പാടാണ് ബസ്മല. ബിസ്മില്ല കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുന്നു, അള്ളാഹുവിനോട് ബിസ്മില്ല എന്നതിനെ മുൻനിർത്തി പഠിച്ചവനോട് ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ചോദിക്കുന്നു, തവസ്സൽന ബിബിസ്മില്ലാ, അള്ളാഹുവിന്റെ പേരിന് ബിസ്മിക്ക് വലിയ മഹത്വമാണ്. തവസ്സൽന ബിബിസ്മില്ലാ, അത് അള്ളാഹുവിന്റെ കലാമാണല്ലോ, തർക്കമില്ലല്ലോ, ഇമാമിങ്ങൾക്കിടയിൽ തർക്കമില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ബിൽഖീസിന് കത്തയച്ചപ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ആ വിഷയം പറയുന്ന സ്ഥലത്ത് ഖുർആനിലുണ്ട്. എല്ലാവരും ഇങ്ങോട്ട് പുസ്തകം വാങ്ങുക, വീട്ടിലെത്തിയിട്ട് വായിക്കുക.
ഇപ്പം വായിക്കാതിരിക്കുക, എല്ലാറ്റിനും ഒരു കണക്കില്ലേ? രണ്ടു വരിമാരി ഒരേ സമയത്ത് നടക്കൂലല്ലോ. അതുകൊണ്ടാ നേരത്തെ സപ്ലിമെന്റ് ഇപ്പൊ കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. കാരണം മാജാളവാഹങ്ങൾ കൊടുത്ത പുസ്തകം കൊടുത്തോളി, പക്ഷെ വായിക്കണ്ട. വായിക്കൽ വീട്ടിലെത്തിയിട്ട് എന്തായാലും ഇപ്പൊ വായിച്ച് തീരൂല എന്ന് ഉറപ്പല്ലേ? സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് അത് പറയുന്ന സ്ഥലത്ത് ഉണ്ട്. അത് ഖുർആനാണെന്നതിൽ ഒരു ഇമാമിനും തർക്കം ഇല്ല. അതിന്റെ പുറമേ പരിശുദ്ധ ഖുർആനിലെ എല്ലാ സൂറത്തിന്റെയും തുടക്കത്തിൽ സൂറത്തു തൗബ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൂറത്തിന്റെ തുടക്കത്തിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉണ്ട്. അതുകൊണ്ട് എല്ലാ സൂറത്തിന്റെ തുടക്കത്തിലും ബിസ്മി ഖുർആനിൽ ഉണ്ടെന്നാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത്. ലോകത്തുള്ള മുസ്ഹഫുകളിലെല്ലാം ഒരേ ഒരു സൂറത്തല്ലാത്ത മറ്റ് സൂറത്തുകളുടെ എല്ലാം തുടക്കത്തിൽ ബിസ്മി എഴുതിയിട്ടും ഉണ്ട്. അതുകൊണ്ടത് സൂറത്തിന്റെ തുടക്കത്തിൽ ഉള്ളതാണെന്നതിന് അതവിടെ എഴുതി വെച്ചു എന്നത് തന്നെ തെളിവാണെന്ന് ഇമാം മഹല്ലി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവ് പറഞ്ഞത് മുതഅല്ലിമീങ്ങൾക്കറിയാം. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് പരിശുദ്ധ ഖുർആനിലെ അത്യുന്നതമായൊരു വാചകമാണ്. ഞാൻ പറയട്ടെ, നമ്മൾ വാഗ് തുടങ്ങുമ്പം, പ്രസംഗം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞു. നമ്മൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു. നമ്മൾ സന്താനോൽപാദനം നടത്തുമ്പോൾ ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. നമ്മൾ പള്ളിയിൽ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. വീട്ടിൽ കയറുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി. നമ്മൾ ഏത് നല്ല കാര്യം ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം എന്ന് നിർദ്ദേശമാണെന്ന് മാത്രമല്ല, അങ്ങനെ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ റൂമിലേക്ക് കടക്കുന്നതെങ്കിൽ, ബിസ്മി ചൊല്ലിയിട്ടാണ് വീട്ടിലേക്ക് കടക്കുന്നതെങ്കിൽ, ആ റൂമിൽ നമ്മുടെ കൂടെ ശൈത്താൻ താമസിക്കുകയില്ല, പിശാചിന് പ്രവേശനമില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ബിസ്മി ചൊല്ലിയിട്ടാണ് കുടിക്കുന്നതെങ്കിൽ, കഴിക്കുന്നതെങ്കിൽ, ശൈത്താൻ ആ ഭക്ഷണത്തിൽ കൂറുചേരുന്നില്ല. ഭാര്യയുമായി ബന്ധപ്പെടുമ്പോൾ ശരീരത്തിലെ മറക്കൽ നിർബന്ധമായ സ്ഥലങ്ങളിൽ നിന്ന് തുണി നീങ്ങുന്നതിന് മുമ്പായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിരിക്കണം. അതേ അതിനുശേഷം മലക്കുകൾ മാറി നിൽക്കുന്ന സമയമാണ്, മലക്കുകൾ ഉണ്ടാകുന്ന സമയമാണ്, അവനവന്റെ ഔറത്ത് മറച്ചിരിക്കുന്ന സമയം. ആ സമയം അതാ അതിനു മുമ്പ് തന്നെ, അത് നീങ്ങുന്നതിന് മുമ്പ് തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിരിക്കണം. ശൈത്താൻ എന്ന് പറയുന്നത് എപ്പോഴും മ്ലേച്ഛമായ സ്ഥലങ്ങളിലും മ്ലേച്ഛമായ വസ്തുക്കളിലും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവനാണ്. അവനൊരിക്കലും തന്നെ നല്ലതിഷ്ടപ്പെടുന്നവനല്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, കുളിറൂമിൽ ബാത്റൂമിൽ കയറി കുളിക്കുന്ന സമയത്ത് ഒരു ചെറിയ ജനല് പോലുമില്ലാത്ത ബാത്റൂമാണെങ്കിലും, നമ്മൾ ഡോറ് നന്നായി കുറ്റിയിട്ട് കുളിക്കുകയാണെങ്കിലും, പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നു നമ്മൾ മുട്ടുപൊക്കിളിനിടയിലുള്ള സ്ഥലം മറച്ചുകൊണ്ടാണ് കുളിക്കേണ്ടത്. ഇല്ലെങ്കിൽ മനുഷ്യന്റെ ഔറത്തിൽ സുപ്രധാനമായ സ്ഥലമെങ്കിലും മറച്ചുകൊണ്ടാണ് കുളിക്കേണ്ടത്. തീരെ മറക്കാതെ നഗ്നമായി കുളിക്കാൻ പാടില്ല. വിസർജിക്കാൻ വേണ്ടി ഒരാൾ മലമൂത്ര വിസർജനത്തിന് വേണ്ടിയിരിക്കുമ്പോ, ഇരുന്ന് കഴിയുമ്പോൾ, വളരെ അടുത്തെത്തുമ്പോഴാണ് തുണി അവൻ പൊക്കേണ്ടത്. അത്രയും സമയം അവൻ മറച്ചു തന്നെയാണ് നിൽക്കേണ്ടത്. കാരണം ആ തുണി നീങ്ങുന്നതോടുകൂടി ശൈത്താൻ പ്രവേശിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ബാത്റൂമിൽ നിന്ന് കുളിക്കുന്ന സമയത്ത് ആരും കാണാനില്ലല്ലോ എന്ന് മനസ്സിലാക്കി പൂർണ്ണമായി നഗ്നമായി കുളിച്ചാൽ ശൈത്താൻ നിങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കാനും ശൈത്താൻ സ്വാധീനിക്കാനും നിങ്ങൾക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ ടെൻഷനും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ വരാനും നിമിത്തമായേക്കാം. ശൈത്താനിന് പ്രതിരോധം മലക്കുകളുമായുള്ള ബന്ധമാണ്. ആ മലക്കുകളുമായുള്ള ബന്ധം നിലനിർത്താൻ
മലക്കിനിഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതം നയിക്കേണ്ടതാണ്. ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ ശൈത്താന് വലിയ ഇഷ്ടമാണ്, അതേസമയത്ത് സുഗന്ധമുള്ള സ്ഥലങ്ങൾ മലക്കുകൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് പഴയകാല മഹാന്മാർ അതാ മൗലിദൂതുന്ന സമയത്ത് നല്ല മണം അവിടെ കിട്ടാൻ വേണ്ടി സുഗന്ധം ഉപയോഗിക്കുന്നു, അതുപോലെ ജുമാക്ക് പോകുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്നു, ആളുകൾ പങ്കെടുക്കുന്ന സ്ഥലത്ത് പങ്കെടുക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുന്നു. മലക്കുകൾക്ക് സുഗന്ധം വളരെ ഇഷ്ടമാണ്, ദുർഗന്ധം വളരെ വെറുപ്പാണ്. അതുകൊണ്ട് മലായിക്കത്തിന്റെ ബന്ധം എപ്പോഴും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. അത് ഇടയ്ക്ക് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഏതായിരുന്നാലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മിക്ക് വലിയ ബഹുമാനമാണ്, ബിസ്മിക്ക് വലിയ സ്ഥാനമാണ്. അള്ളാഹുവിന്റെ പേര് കൊണ്ട് തടുക്കാൻ കഴിയാത്ത വിഷയങ്ങളില്ല. അതാണ് തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ. അല്ലാഹുവിന്റെ കലാമായ ബിസ്മി, അത് പറഞ്ഞ ഉടനെ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാർ വളപ്പിൽ മഹാനവർകൾ അതാ തവസ്സുൽ ബൈത്തിൽ ചൊല്ലുന്നത് വബിൽഹാദി റസൂലില്ലാ. സർവ നന്മയിലേക്കും സർവ നന്മകളിലേക്കും സമൂഹത്തെ തിരിക്കുന്ന, സമൂഹത്തെ എത്തിച്ചേർക്കുന്ന ഒരു മഹാനുണ്ടല്ലോ. ആ മഹാനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്, അതാരാണ്? വബിൽഹാദി റസൂലില്ലാ. ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തി ആവശ്യമുള്ളതൊക്കെ ആവശ്യത്തിന് കൊടുത്തുകൊണ്ട് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ മുഴുവനും സൃഷ്ടാവായ അല്ലാഹു തആല തെരഞ്ഞെടുത്ത് നിയോഗിച്ച് സർവ സൃഷ്ടികളുടെയും നന്മയ്ക്ക് വേണ്ടി നിയോഗിച്ചയച്ച ഹാദീ റസൂലുള്ളാഹിനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാഹ്. അതിനേക്കാൾ അവർ അത് അതേ അവിടുത്തേക്കാൾ മഹത്വമുള്ള യാതൊരു സൃഷ്ടികളും ലോകത്തൊന്നുമില്ല. ഒരു കഅബാ ശരീഫുമില്ല, ഒരു അർശമില്ല, കുർസിയുമില്ല, ലൗഹമില്ല, കലമുമില്ല, ജിബ്രീലുമില്ല, ഒരു മലക്കുമില്ല, നബിയുമില്ല, വലിയുമില്ല. ഏറ്റവും അല്ലാഹു തആല ബഹുമാനിച്ച സൃഷ്ടി മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുന്ന് സന്മാർഗത്തിലേക്ക് വിളിച്ചു, ബിൽഹാദി റസൂലില്ലാ. സന്മാർഗം എല്ലാ വിഷയത്തിലുണ്ട്. രണ്ട് മാർഗം, സന്മാർഗം ദുർമാർഗം, സന്മാർഗം ദുർമാർഗം. സന്മാർഗം അത് പഠിപ്പിക്കാനാണ് അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതരായത്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സന്മാർഗം, അതിൽ നേരത്തെ ഇവിടെ നമ്മുടെ മാസ്റ്റർ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിലും കണ്ടുവരുന്നത് പോലെയുള്ള അക്രമങ്ങളോ അനീതികളോ അനാശ്വാസ പ്രവണതകളോ വർഗീയതയോ ഭീകരവാദമോ തീവ്രവാദമോ ഇല്ലെന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ അതെല്ലാം കടുത്ത നിഷിദ്ധമാണ്. പരിശുദ്ധ ഇസ്ലാമിൽ കള്ളുകുടി ഇല്ല എന്നല്ല, കള്ളുകുടിക്ക് ഒരു വലിയ തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിൽ വ്യഭിചാരം ഇല്ല എന്നല്ല, വ്യഭിചാരം നടത്ത കടുത്ത തെറ്റാണ്. പരിശുദ്ധ ഇസ്ലാമിൽ പലിശ ഇല്ല എന്നല്ല, പലിശ കടുത്ത തെറ്റാണ്. ഇതുപോലെ ഇസ്ലാമിൽ കടുത്ത തെറ്റാണ് ഭീകരവാദവും തീവ്രവാദവും അക്രമവും അനീതിയും എല്ലാം കടുത്ത തെറ്റാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത് തന്നെ ഭൂമിയിൽ ഞാനൊരു വലിയവനാകണം എന്ന മേൽക്കോയ്മ ഉദ്ദേശിക്കുന്നവൻ, അതിനുവേണ്ടിയല്ലേ സുഹൃത്തുക്കളെ പലരും സംഘടനകൾ രൂപീകരിക്കുന്നത്, അതിനുവേണ്ടിയല്ലേ പലരെയും സംഘടിപ്പിക്കുന്നത്, പലർക്കും വിഷങ്ങൾ കുത്തിച്ചീറ്റിക്കൊടുക്കുന്നത്,
പലർക്കും വിഷങ്ങൾ കുത്തി വെച്ചുകൊടുക്കുന്നത് പരസ്പരം അക്രമിക്കാൻ, പരസ്പരം അകലാൻ, അയൽവാസികൾ തമ്മിൽ തല്ലുണ്ടാക്കാൻ, കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങാൻ, അതേ മറ്റുള്ളവരെ അക്രമിക്കാൻ, ശല്യം ചെയ്യാൻ, ദ്രോഹിക്കാൻ, പരസ്പരം മിണ്ടാതിരിക്കാൻ, പരസ്പരം അകലാൻ ശ്രമിക്കുന്ന ഏതൊക്കെ വ്യക്തികളുണ്ടോ, അതിന് പ്രചോദനം നൽകുന്നവരുണ്ടോ, അവരെല്ലാം അവർക്കൊരു ഗ്യാങ്ങിനെ ഉണ്ടാക്കി ഇവിടെ മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവരല്ലേ? അതാണ് അല്ലാഹ് പറയുന്നത്, തിൽക്കദ്ദാറുൽ ആഖിറ, പാരത്രികമായ ആ സ്വർഗലോകം, നജ്അലുഹ, അത് നമ്മൾ ആർക്കാണ് സൃഷ്ടിച്ചു വെച്ചിട്ടുള്ളത്, ഉണ്ടാക്കി വെച്ചത്? ലില്ലദീന ലാ യുരീദുന ഉലുവ്വൻ ഫിൽ അർദ്, ഭൂമിയിൽ ഞാനൊരു വലിയവനാകണം, ഞാനൊരു മേൽക്കോയ്മയുള്ളവനാവണം എന്ന് ഉദ്ദേശിക്കാത്തവർക്കാണ്, വലാ ഫസാദ, നാശം ഉദ്ദേശിക്കാത്തവർക്കാണ്. എത്രയെത്ര നിരപരാധികളെയാണ് ദിനേന കൊല്ലപ്പെടുന്നത്, എത്രയെത്ര ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് ബോംബ് വർഷിപ്പിക്കുന്നത്, എത്രയെത്ര പാവപ്പെട്ട യാത്രക്കാരെയാണ് ശല്യം ചെയ്യുന്നത്, എത്രയെത്ര പിഞ്ചുമക്കളാണ് പൊട്ടിത്തെറിക്കുന്നത്, എത്രയെത്ര പാവപ്പെട്ട സ്ത്രീകളാണ് വിഷമിക്കുന്നത്, എത്രയെത്ര വാർദ്ധക്യമുള്ള ആളുകളാണ് പ്രയാസപ്പെടുന്നത്. ആകയാൽ ഫസാദല്ലേ ലോകത്തുള്ള മുഴുവൻ തീവ്രവാദികളും ഭീകരവാദികളും നടത്തുന്നത്, അത് നടത്തുന്നവർക്ക് സ്വർഗമില്ല. തിൽക്കദ്ദാറുൽ ആഖിറത്തു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർളി വലാ ഫസാദ. സഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഒരാഴ്ച മുമ്പ് കുട്ടികൾക്ക് ഓതിക്കൊടുത്ത ബാബ് കിതാബുൽ ഈമാൻ, ഈമാനെ കുറിച്ച് പറയുന്ന ഭാഗം, അതിലൊരു ബാബ് തന്നെ, ബാബു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, ഒരധ്യായം തന്നെ. യഥാർത്ഥ മുസ്ലിം എന്ന് പറഞ്ഞാൽ അവന്റെ നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റൊരാൾക്ക് ശല്യം ചെയ്യാത്തവൻ, അതാണ് മുസ്ലിം. നാവ് കൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ മറ്റൊരാൾക്ക് ശല്യം ചെയ്യാത്തവൻ, അതാണ് മുസ്ലിം. ഇവിടെ മൻ സലിമൻ നാസു, മറ്റു ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവൻ എന്ന റിപ്പോർട്ട് ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനിയുള്ളാഹിന്റെ ഫതുൽ ബാരി ഉദ്ധരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനും ശല്യം ചെയ്യാത്തവനാണ് മുസ്ലിം എന്ന് പറയുന്ന അധ്യായം സഹീൽ ബുഖാരിയിൽ ഒരു അധ്യായമാണ്. ആർക്കും ശല്യം ചെയ്യാതിരിക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് ശല്യം ചെയ്യാതിരിക്കുക, ഭർത്താവ് ഭാര്യയ്ക്ക് ശല്യം ചെയ്യാതിരിക്കുക. ചില ഭർത്താക്കന്മാരില്ലേ, എപ്പോ നോക്കിയാലും ഭാര്യ എങ്ങനെ ടെൻഷനാക്കുന്ന ഭർത്താനം മാത്രമേ പറയൂ. നിങ്ങളെ ഈ തിരൂർ ഭാഗത്തൊന്നും അങ്ങനത്തെ പുരുഷന്മാരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എപ്പോ നോക്കിയാലും പെണ്ണുങ്ങൾക്ക് ശല്യം ഉണ്ടാകുന്ന ഭർത്താനം മാത്രമേ പറയൂ. എപ്പോ നോക്കി, അവൾ ചെയ്തതിനൊക്കെ കുറ്റം, അല്ലെങ്കിൽ അവളെ കുടുംബത്തിന് കുറ്റം, അല്ലെങ്കിൽ അവളെ ബാപ്പാക്ക് കുറ്റം, അല്ലെ ഉമ്മാക്ക് കുറ്റം, അല്ലെ ആങ്ങളക്ക് കുറ്റം. എപ്പോ നോക്കിയാൽ ഈ ദുർബല മനസ്സുള്ള സ്ത്രീകളെ ശല്യം ചെയ്യുന്ന ചില ഭർത്താക്കന്മാർ. ഇതേപോലെ ചില സ്ത്രീകളുണ്ട്, ഭർത്താവിന്റെ സാമ്പത്തിക ശേഷിയും പ്രയാസമൊന്നും നോക്കാതെ ദിനേന ലീസ്റ്റിങ്ങിനെ കൊടുക്കുക, അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞു. ഇവനെത്ര സാമ്പത്തിക ശേഷി, ഇവനെത്ര ശമ്പളമുണ്ട്, ഇവനെങ്ങനെ ഒപ്പിച്ചു കൊണ്ടുപോകുന്നു എന്നൊന്നും ചിന്തിക്കാതെ ഇവനെ ടെൻഷൻ ഉണ്ടാക്കുന്ന ഭാര്യമാർ. ഇത്ര സ്ത്രീകളും ഈ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സുബ്ഹാനല്ലാഹ്, ഒരാൾക്കും ശല്യം ചെയ്യാത്തവനാണ് മുസ്ലിം. ഭർത്താവ് ഭാര്യയ്ക്ക് ശല്യം ചെയ്യരുത്, ഭാര്യ ഭർത്താവിന് ശല്യം ചെയ്യരുത്, മക്കൾക്ക് ബാപ്പ ശല്യം ചെയ്യരുത്, ബാപ്പക്ക് മക്കള് ശല്യം ചെയ്യരുത്, ബാപ്പാനെ ടെൻഷനാക്കുന്ന കളിയൊന്നും മക്കളും ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്, മകന് ഇങ്ങനെ പഠിപ്പിച്ച്, എനിക്ക് ഓർമ്മയുണ്ട് ഒരാൾ എന്റെ അടുത്ത് വന്ന് 25,000 രൂപ സിറാജുലിലേക്ക് നിർത്തിയാക്കി. മലപ്പുറം ജില്ലയിൽ തന്നെ, പക്ഷേ ഇവിടെ ഒന്നല്ല, കുറേ ദൂരെയാണ്, അത് പാലക്കാട് ജില്ലേന്റെ അടുത്ത് ഉള്ള ഒരാളാണ്, ചെറുപ്പത്തിലേ പരിചയമുള്ള ഒരാൾ. എന്താ വിഷയോ? വിഷയം മകനെ പഠിപ്പിച്ച് ജോറായിട്ട് പഠിപ്പിച്ച് വലുതായി. മകനെന്ന് എന്റെ ഓർമ്മ അല്ലേ മകളോ, കുറെ കാലമായി മകനെന്ന് എന്റെ ഓർമ്മ. നല്ലൊരു വിവാഹമൊക്കെ കഴിപ്പിക്കണ വെച്ച് ഇങ്ങനെ കല്യാണം അന്വേഷിക്കാണ്ട് ബാപ്പ, അപ്പോഴേക്ക് ഇവൻ വേറൊന്ന് കണ്ടുവച്ചിരിക്കുന്നു ഇവിടുന്ന് ഒരു സ്ഥലത്ത്. അത് കുടുംബമായിട്ടും യോജിക്കൂല, ബാപ്പയായിട്ടും യോജിക്കൂല, ഒന്നും യോജിക്കാത്ത ഒന്ന്. ഇതേപോലെ ചില പെൺകുട്ടികള് അവരെ വളരെ കഠിനാധ്വാനം ചെയ്ത് പോറ്റി വളർത്തി, ഉമ്മയും ബാപ്പയും അതിന്റെ അധ്വാനം പറയണോ, ഈ അധ്വാനം മുഴുവനും അധ്വാനിച്ച് പോറ്റി വളർത്തി അങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോ ഈ കുട്ടികളെക്കാൾ, ആൺകുട്ടികളെക്കാൾ, പെൺകുട്ടികളെക്കാൾ
ഇവിടെ എത്രയോ കൊല്ലം, 10, 40, 50 കൊല്ലം ജീവിച്ച്, ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ 58 കൊല്ലത്തോളായി ജീവിക്കാൻ തുടങ്ങിയിട്ട് ഈ കൊല്ലം അത്രയും ജീവിച്ച പരിചയം എനിക്കുണ്ടാകും. അതേസമയത്ത് എന്റെ 20 വയസ്സ് 22 വയസ്സുള്ള മകന് അത്രത്തോളം പരിചയം ഉണ്ടാവില്ല. അതേ എന്റെ 18-ോ 20-ോ വയസ്സുള്ള പെൺകുട്ടിക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അപ്പൻ നാട്ടിനെക്കുറിച്ചും വീട്ടിനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മറ്റ് വിഷയങ്ങളെക്കുറിച്ചൊക്കെ നന്നായി അറിയുന്ന എന്റെ മകനെ, എന്റെ മകളെ ഇത്രത്തോളം പോറ്റി വളർത്തിയ എനിക്ക് എന്റെ മകൾക്ക് സന്തോഷകരമായി ഞാൻ മരിക്കുന്ന സമയത്ത് സന്തോഷകരമായ ജീവിതം നയിക്കുന്നത് കാണണം എന്നുദ്ദേശിക്കുന്ന ബാപ്പാ, എന്റെ മകള് നല്ല സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നത് കാണണമെന്നാഗ്രഹിക്കുന്ന ഉമ്മ, അവർക്കെ ഒരു കാര്യം ചിന്തിക്കുമ്പോ അതിനെതിരായി ചെറിയ ബുദ്ധി കൊണ്ട് ഏതോ ഒരു ഫോണിൽ ഒരു മനുഷ്യൻ വിളിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മുഖത്ത് നോക്കി ചിരിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ ഒരു ഫോൺ നമ്പർ കയ്യിലേക്ക് കൈമാറുമ്പോഴേക്ക് ബാപ്പനെ വിട്ടു, ഉമ്മാനെ വിട്ടു, കുടുംബത്തെ വിട്ടു, നാട്ടിനെ വിട്ടു ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ബാപ്പക്കും ഉമ്മക്കും ശല്യം ചെയ്യുന്ന മക്കളില്ലേ? ബാബു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വ യദിഹി. നാവ് കൊണ്ടും ശല്യം ചെയ്യരുത്, കൈകൊണ്ടും ശല്യം ചെയ്യരുത്. എന്റെ പ്രിയപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ, ഉസ്താദുമാർക്ക് ശല്യം ചെയ്യരുത്. ഉസ്താദുമാർക്ക് ഇങ്ങനെ മുത്തഅല്ലിമീങ്ങൾ ശല്യം ചെയ്യാം. ഉസ്താദ് നന്നായിട്ട് അധ്വാനിച്ച് പാഠം എടുത്തു കൊടുത്ത് നേരം വെളുത്ത് പിറ്റേന്ന് പാടെടുക്കുന്നവരെ പാടാക്കിയില്ല, പഠിച്ചില്ല. പിന്നെ പിറ്റേന്ന് ഉസ്താദ് ഇതും കൊണ്ട് ഇങ്ങനെ കെട്ടി വരിയെന്നെ ഉസ്താദിനെ ശല്യം ചെയ്യുന്ന ശിഷ്യന്മാര്. ശിഷ്യന്മാർക്ക് ശല്യം ചെയ്യുന്ന ഉസ്താദും ആകരുത്. അതെങ്ങനെ? സുബ്ഹാനല്ലാഹ്, നല്ലൊരു ദർസ്. ദർസിലെ മൊയ്ലിയാര് ബുധനാഴ്ച നാട്ടിൽ പോയി, തിങ്കളാഴ്ച വരും. സുബ്ഹാനല്ലാഹ്, ഇന്നെ എത്ര സണ്ടാവും ഇയാള്. അപ്പൊ ഈ കുട്ടികളെ കാലം കഴിച്ച് ഈ മുദരിസ്. ഇതുപോലെ തന്നെ 7 മണിക്ക് മദ്രസ തുടങ്ങുന്നു, മൊയ്ലിയാര് 7:30 വരുന്നു, അരമണിക്കൂർ കുട്ടികൾ അങ്ങനെ പോയി. അത് കുട്ടികളെ ശല്യം ചെയ്യുന്ന ഉസ്താദ്. ഇങ്ങനെയാകാൻ പാടില്ല. മറിച്ച് ആരും ആരെയും ശല്യം ചെയ്യാവുന്നവരാകരുത്. അതേ കമ്മിറ്റിക്കാർക്കും കമ്മിറ്റിക്കാരെ ഉസ്താദുമാരെ ശല്യം ചെയ്യരുത്, കമ്മിറ്റിക്കാരെ ഉസ്താദുമാർക്കും ശല്യം ചെയ്യരുത്, ആരും ആർക്കും ശല്യം ചെയ്യരുത്. ഒരു അയൽവാസി വേറൊരു അയൽവാസിക്ക് ശല്യം ചെയ്യരുത്, ഒരു കുടുംബക്കാരൻ വേറൊരു കുടുംബക്കാരനെ ശല്യം ചെയ്യരുത്. ഒരു ചെറിയവൻ വലിയവനെയോ, വലിയവൻ ചെറിയവനെയോ, സാധാരണക്കാരൻ പണ്ഡിതനെയോ, പണ്ഡിതൻ സാധാരണക്കാരനെയോ, ഒരു സംഘടനക്കാരൻ വേറൊരു സംഘടനക്കാരനെയോ, ഒരു കമ്മിറ്റിക്കാരൻ വേറൊരു കമ്മിറ്റിക്കാരനെയോ, ആരും ആരെയും ശല്യം ചെയ്യാതെ ജീവിക്കുമ്പോഴാണ് മുസ്ലിമാകുന്നത് കേട്ടോ. ബാബു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. നാവ് കൊണ്ടോ കൈകൊണ്ടോ മറ്റാർക്കും ശല്യം ചെയ്യാത്തവനാണ് പരിപൂർണ മുസ്ലിം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഈ ബാബിൽ ഇമാം ബുഖാരി ഉദ്ധരിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഗുണം ചെയ്യുന്നവരാകും, ശല്യം ചെയ്യുന്നവരാകും, ആർക്കും ശല്യം ചെയ്യാത്ത. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അങ്ങനെ അള്ളാഹുവിന്റെ വഴിയിലേക്ക്, ഏറ്റവും നല്ല വഴിയിലേക്ക് ക്ഷണിക്കാൻ വന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച കടപ്പാടുകൾ, അള്ളാഹുവിനോടുള്ള കടപ്പാട് വീട്ടണം, കൃത്യമായി 5 വഖത്ത് നിസ്കരിക്കണം, നോമ്പെടുക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, കഴിവനുസരിച്ച് ചെയ്യേണ്ടതൊക്കെ ചെയ്യണം, നമ്മുടെ നാട്ടിലെ മദ്രസകളും പള്ളികളൊക്കെ സംരക്ഷിക്കണം, നിലനിർത്തണം, ഉയർത്തണം, വളർത്തണം, ഖിയാമത്ത് നാൾ വരെ തീരിവിടെ നിലനിൽക്കണം, എല്ലാവർക്കും നന്മ വിതരണം ചെയ്യണം, പാവപ്പെട്ടവരെ സഹായിക്കണം, പാവപ്പെട്ടവരെ സ്നേഹിക്കണം, സാധുക്കൾ രോഗമായാൽ ചെന്ന് നോക്കണം, മരിച്ചാൽ പോകണം, മരിച്ചാൽ മറമാടുന്നതിന് പങ്കെടുക്കണം, അങ്ങനെ തുടങ്ങിയിട്ട് കഴിവിന്റെ പരമാവധി സാമൂഹ്യമായ കാര്യങ്ങൾ നിർവഹിക്കണം. അങ്ങനെ എല്ലാ വിഷയത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. ആ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് ജീവിക്കുമ്പോൾ ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയവനാകുന്നു. ജനങ്ങളെ മുഴുവനും ഹിദായത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്ന നേതാവാണ് വബിൽഹാദി റസൂലില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നല്ല പട്ടുമെത്തയിൽ കിടന്നിട്ട് നല്ല പാലും കുടിച്ചുകൊണ്ട് നല്ല തേനും കുടിച്ചുകൊണ്ടല്ല പ്രവർത്തിച്ചത്. ഒരുപാട് പ്രയാസങ്ങൾ, ഒരുപാട് ത്യാഗങ്ങൾ, ഒരുപാട് ബുദ്ധിമുട്ടുകൾ,
ശത്രുക്കളുടെ എതിർപ്പുകൾ സുബ്ഹാനല്ലാഹ് മുൻപല്ല് പൊട്ടിച്ചു കളഞ്ഞു, എറിഞ്ഞിട്ട് പൊട്ടിച്ചു കളഞ്ഞു. തലയിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചുപോയി, കാലിന്റെ തണ്ടിൽ നിന്ന് രക്തം പൊട്ടി ഒലിച്ചുപോയി. അങ്ങനെ തുടങ്ങി എല്ലാ പ്രയാസങ്ങളെയും തരണം ചെയ്ത് പടച്ചറബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിച്ച് സ്വന്തം നാടും വീടും വരെ വിട്ട് മറ്റൊരു നാട്ടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടും മറ്റും ത്യാഗം സഹിച്ച് പ്രവർത്തിച്ച വബിൽഹാദി റസൂലില്ലാ റസൂലുള്ളാനെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. വകുല്ലി മുജാഹിദിൻ ലില്ലാ, പേരെടുക്കാനല്ല, പത്രത്തിൽ പേര് വരാനല്ല, ചാനലിൽ കാണാനല്ല, ഫോട്ടോ ഫ്ലസ് വെക്കാൻ ഫ്ലസ് ബോർഡ് വെക്കാനല്ല, പിന്നെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം, അള്ളാഹിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി അധ്വാനിക്കുന്ന പ്രവർത്തകന്മാർ, ആ പ്രവർത്തകന്മാർ വലിയ മഹത്വമുള്ളവരാണ്. അവരെ മുൻനിർത്തി ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് മുസ്ലിയാര് അവറുകൾ ചോദിക്കുകയാണ്, വകുല്ലി മുജാഹിദിൻ ലില്ലാ. SSFന്റെ പ്രവർത്തകരെ, SYSന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, തസ്മല പോലുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തകരെ, അധ്വാനിച്ചോളൂ. അധ്വാനിക്കുന്നവർക്ക് പടച്ച റബ്ബിന്റെ മുമ്പിൽ വലിയ സ്ഥാനമാണ്. വകുല്ലി മുജാഹിദിൻ ലില്ലാ, അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അധ്വാനിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുന്നു അല്ലാ. അങ്ങനെ പ്രവർത്തിച്ചവരുടെ കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ള മഹാന്മാരാണ് അസ്ഹാബുൽ ബദർ. അതാണ് വാഹിലുൽ ബദീരി യാ അല്ലാ. എല്ലാവരും എണീറ്റ് നിന്ന് ജലികത്ത് വസ്സൽനാ ബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാ വാഹിലുൽ ബദീരി യാ അല്ലാഹ്. പടച്ച റബ്ബേ, നീ ഞങ്ങൾക്ക് വെള്ളം തന്നു, ഭക്ഷണം തന്നു, ആരോഗ്യം തന്നു, ഓക്സിജൻ തന്നു, എല്ലാ സൗകര്യങ്ങളും തന്ന രാജാവാണ് നീ. ഞങ്ങളുടെ ജീവിതത്തിൽ സർവ്വ അനുഗ്രഹങ്ങളും തന്നിട്ട് ഞങ്ങൾ അധ്വാനം കുറഞ്ഞുപോയെങ്കിൽ, ഞങ്ങൾ അധ്വാനം വേണ്ടതുപോലെ ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങൾക്ക് നീ നിർബന്ധമാക്കിയ കർമ്മങ്ങൾ ഒഴിഞ്ഞുപോയെങ്കിൽ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളുടെ നന്ദി പ്രകടനത്തിൽ ന്യൂനത വന്നെങ്കിൽ മാപ്പാക്കണം റഹ്മാനേ. ഞങ്ങളെ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ, മദ്രസകളും പള്ളികളും സ്ഥാപനങ്ങളും സംഘടനകളും സംരംഭങ്ങളുമായി ഞങ്ങളും ഞങ്ങളെ കൂട്ടാളികളും ഞങ്ങളെ നേതാക്കളും പ്രവർത്തകരും സഹായികളും സഹകാരികളും അറബികളും അനറബികളും ഞങ്ങൾ ആരെന്ത് നടത്തിയിട്ടുണ്ടോ, നടത്തുന്നുണ്ടോ, അതിനെന്ത് പോരായ്മയുണ്ടെങ്കിലും നീ പരിഹരിച്ച് ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അത് ആഖിറത്തിന് വേണ്ടിയുള്ള അധ്വാനമാക്കണം റഹ്മാനേ. ഞാനെന്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹുവിനെ അനുസരിച്ച്, അള്ളാഹുവിനെ ഭയപ്പെട്ട്, അള്ളാഹുവിനെ സ്നേഹിച്ച്, അള്ളാഹുവിൽ അർപ്പിച്ച്, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് മരിക്കണം. യാത്രയുടെ സമയമറിയില്ല. ഞാൻ രണ്ടു ദിവസം മുമ്പ് സുബൈർ ഫാദിലി, ചെറിയൊരു ചെറുപ്പക്കാരൻ, താനൂരിൽ രണ്ടു ദിവസം മുമ്പ് അപകടത്തിൽ മരണപ്പെട്ടു പോയ ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോയി. അള്ളാഹു അദ്ദേഹത്തെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. എന്റെ ചെറുപ്പക്കാര്, സമപ്രായക്കാര്, കാരണവന്മാരെ, സമയമറിയില്ല. നിശ്ചയിച്ച സമയത്ത് യാത്ര പോകണം. ആ യാത്രക്ക് വേണ്ടി ഒരുങ്ങണം. ആ ഒരുക്കത്തിന് ആർക്ക് കഴിഞ്ഞു അവനാണ് ഭാഗ്യമുള്ളവൻ. അതിനുവേണ്ടി അധ്വാനിക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം. ചെയ്യുന്നതൊക്കെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയാകണം. അള്ളാഹു തആല അങ്ങനെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരിൽ നമ്മയും നമ്മുടെ കൂടെയുള്ളവരെയും ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. ഇവിടെ അൽഹംദുലില്ലാ, ഞാൻ വളരെ ചെറിയ ചെറുപ്പകാലത്ത് തന്നെ വന്ന നാടാണ് വാരണക്കര. സയ്യിദന്മാരുണ്ട്, മുമ്പ് മുമ്പേ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായ സയ്യിദന്മാരുണ്ട്. അള്ളാഹുവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും തൗഫീഖും വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ റസൂലിന്റെ കുടുംബം, അത് വലിയ ഒരു നേട്ടമാണ്, നമുക്ക് വലിയ ബർക്കത്താണ്.
ആ നബി കുടുംബത്തിന്റെ നേതൃത്വത്തിലും തണലിലുമായി അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരുടെ ത്യാഗങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവൻ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹുവിനോട് ദുആ ചെയ്ത് നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ആരെങ്കിലും വേദം പറയണ്ടോ? ആരും പ്രസംഗിക്കാനില്ലേ? ഇല്ല. മരിച്ച തൊട്ടിപ്പറമ്പിൽ മുഹമ്മദ് കക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു തആല അവരുടെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. ഇവിടെ സംഭാവനയൊക്കെ കൊടുത്തിട്ടുണ്ട്. മരിച്ച തയ്യിൽ കൊയക്കൊക്കെ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അവരുടെ കബറിൽ സന്തോഷം കൊടുക്കട്ടെ. ബൈക്കപകടത്തിൽ മരണപ്പെട്ട മുഹസിൻ സഖാഫിയുടെ ഉമ്മയും കുടുംബവും ഈ സദസ്സിലുണ്ട്. പ്രത്യേകം ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അള്ളാഹു തആല അവരുടെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. അവർക്ക് ക്ഷമയും ബർക്കത്തും എല്ലാം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയ മാതാപിതാക്കൾക്കും ഭർത്താവിനും പരലോകണത്തിനും മക്കൾക്ക് സന്താനം ഉണ്ടാകാനും അങ്ങനെ പലതിനും ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. എല്ലാവർക്കും ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. ഗൾഫിൽ നിന്നൊക്കെ ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞവരുണ്ട്. ഇവിടെ സംഭാവനയൊന്നും വേണ്ടെന്ന് തോന്നുന്നു അല്ലേ? വേണോ? ഇവിടെ നിങ്ങളാരും പറഞ്ഞില്ലല്ലോ. എന്നാ വേഗം മരിച്ചവരൊക്കെ എല്ലാവരുടെ പേരും നമ്മളെ ഉമ്മവാപ്പാര് ഉസ്താദുമാര് ബന്ധപ്പെട്ട വലിയവരും മരിച്ചുപോയില്ലേ? എല്ലാവരുടെ പേരും ഫാത്തിഹീൻ സൂറത്തു ബദരീങ്ങളുടെ പേര് എല്ലാ മഹാന്മാരുടെ പേരിലും സി എം വലിയുള്ളതിന്റെ ആണ്ട് കണക്കാണ്, ഇ കെ എസ് മുസ്ലിയാരുടെ ആണ്ട് കണക്കാണ്, അങ്ങനെ തുടങ്ങി വലിയ വലിയ മഹാന്മാരുടെ പലരുടെയും എന്റെ ഉസ്താദ് ബില്ലൂക്കർ ഉസ്താദിന്റെ ആണ്ടിന്റെ സമയമാകുകയാണ്. അങ്ങനെ പല മഹാന്മാരും വിട്ടുപിരിഞ്ഞു പോയ ഒരു സമയമാണ്. എല്ലാവരുടെ പേരിലും ഫാത്തിഹീൻ സൂറത്ത് ഓതിയിട്ട് നമുക്ക് ദുആ ചെയ്യാം. അതോടുകൂടി എല്ലാവരും നല്ല സംഭാവന ഉണ്ടത്തരാ ഇൻഷാ ദ്വാരക്ക. എനിക്ക് കൂടുതൽ പഴയ കാലം പോലെ മണിക്കൂറുകൾ പ്രസംഗിക്കാൻ പറ്റില്ല. 9 മണിക്ക് കിടന്ന് ഉറങ്ങണമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നു. അപ്പൊ ഇപ്പൊ തന്നെ 8:30 കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് പടച്ചോനെ സമയം കുറെ ആയിപ്പോയി. ബിസ്മില്ലാ.